Hi friends, welcome to Krishna's Tasty and Tips. ഇന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സേമിയ പായസമാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ സാവനരി ഒന്നും ചേർത്തിട്ടില്ല. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ അടിപൊളിയായിട്ടുള്ള പിങ്ക് കളർ സേമിയ പായസം ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു നോക്കാം എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പിങ്ക് കളർ സേമിയ പായസം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യിലിട്ടിട്ടാണ് നമ്മൾ ആദ്യം തന്നെ സേമിയ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് സേമിയ ഇട്ട് കൊടുക്കാം. അപ്പോൾ സേമിയ ഞാനിവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml മെഷറിംഗ് കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ സേമിയ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റ് വരെ വേണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ സേമിയ എടുത്തിട്ടുള്ളത് അതേ കപ്പ് അളവിൽ 5 കപ്പ് പാലാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൽ കൂടുമ്പോഴാണ് നമ്മുടെ സേമിയ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ സേമിയ ഒന്നും കട്ടയില്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ പാലൊഴിച്ചിട്ട് ഈ സേമിയ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുവാണ്. അപ്പോൾ 10-15 മിനിറ്റ് വരെ നമുക്ക് ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് സേമിയ അങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഷുഗർ കാരമലൈസ് ചെയ്തത് മാത്രമാണ് ഈ ഒരു പായസത്തിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു മധുരം തന്നെയായിരിക്കും. അപ്പോൾ 2/3 അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം അങ്ങ് കരിഞ്ഞു പോകരുത്. ജസ്റ്റ് ആ ഒരു കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ഷുഗർ കാരമലൈസ് തീയിൽ നിന്ന് എടുക്കണം. പഞ്ചസാര ഇങ്ങനെ നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് ഈ പായസത്തിലോട്ട് ചേർക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. സാധാരണ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്ത് കുടിക്കുന്നതിനേക്കാളും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. പിരിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പായസം ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞ് സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ളതാണ്. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് കാരമലൈസ് ചെയ്തിട്ടുള്ള പഞ്ചസാര ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് അവിടെ ഇവിടെ ആയിട്ട് കട്ട പിടിച്ചു പോകും. അപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 നുള്ളുപ്പാണ്. അപ്പോൾ നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നുള്ള് മതിയാവും. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കിസ്മിസും കാഷ്നട്ടും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കളർ മാറുന്ന സമയത്ത് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ ഇത് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ലൈറ്റ് പിങ്ക് കളറിലാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സേവിങ് പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പോൾ സേമിയൊക്കെ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പായസം ഞാനിത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ നല്ല പിങ്ക് കളറിലാണ് ഇരിക്കുന്നത്. സാധാരണ നമ്മൾ സേമിയ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു വൈറ്റ് കളറായിരിക്കും അല്ലേ. ഇതിപ്പോൾ ഒരു പിങ്ക് കളറിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമായിട്ടില്ല. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. അതുവരെ ബൈ ഫ്രം കൃഷ്ണ ടേസ്റ്റി ആൻഡ് ടിപ്സ്.